ഇപ്പം ഞാൻ സാധാ ഒരു ആളാണ്, മേയറല്ല, കളക്ടറല്ല, IAS കാരനല്ല, ഒന്നുമല്ല. അപ്പോൾ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അവർ പറയുന്നതേ നാട്ടുകാർ കേൾക്കുകയുള്ളൂ. അവരൊരു ജനപ്രതിനിധിയല്ലേ, അപ്പോൾ അവർ പറയുന്നതേ കേൾക്കാൻ ആളുള്ളൂ, ഞാൻ പറയുന്നത് കേൾക്കാൻ ആളില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഇപ്പോൾ ജോലി കയറേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള ക്ലിയറാണ്, അവർക്ക് എല്ലാവർക്കും അറിയാം, ക്ലിയറാണ്. എന്നിട്ട് ജോലി കയറേണ്ടെന്ന് ഇപ്പോൾ വിളിച്ച് രാവിലെ വിളിച്ച് പറഞ്ഞൊക്കെയാണ്. ഇന്ന് രാത്രി പോവേണ്ടായിരുന്നു ഡ്യൂട്ടിക്ക് കയറാൻ, ഞാൻ ഷട്ടൊക്കെ തേച്ച് വെച്ച് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കയറേണ്ടെന്ന് പറഞ്ഞു. മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒരു പാവം KSRTC ഡ്രൈവർക്കെതിരെ ഭാര്യയും ഭർത്താവും കൂടി പറഞ്ഞു കൂട്ടിയതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. ജീവിക്കാനായി പരക്കം പായുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാണ് യദു. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മേയറ് ഭയന്ന്, ഇടതുപക്ഷത്തെ ഭയന്ന്, പിണറായിയെ ഭയന്ന്, പിണറായിക്ക് വേണ്ടി ഏറാൻ മുളന്ന പോലീസുകാർ മിണ്ടാതിരിക്കും. തെറ്റ് ചെയ്തത് മേയറാണെങ്കിൽ മുന്നിൽ സലൂട്ടടിച്ച് തെറ്റ് ചെയ്യാത്തവനെ പിടിച്ച് അകത്തിടാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കും. എന്തായാലും യദു മലയാളി വാർത്തയോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ അഭിലാഷ് യദുവുമായി സംസാരിച്ച് കാര്യങ്ങൾ കൃത്യമായി യദു മലയാളി വാർത്തയോട് പറയുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ആദ്യം തൊട്ടേ ആ വീഡിയോ ഉണ്ടല്ലോ, എല്ലാ വീഡിയോസിലും ഉണ്ടല്ലോ, ആദ്യം തൊട്ടേ ഉണ്ട്. അവർ പറയുന്ന സംസാരവും മോശമായിട്ട്, എൻ്റെ അടുത്ത് മോശമായിട്ടാണ്, എൻ്റെ അടുത്താണ് മോശമായിട്ട് പെരുമാറിയത്. ഞാൻ ഒരു ഡ്യൂട്ടിയിലിരിക്കുന്ന സർക്കാർ താൽക്കാലിക ജീവനക്കാരനാണെങ്കിൽ KSRTCയിലൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വളരെ മോശമായിട്ട്, മേയറാണെന്ന് ഞാൻ അറിയുന്നില്ല. സാധാ ഒരു ഇത് എന്നായാലും ഞാൻ അവർക്കുള്ള ബഹുമാനം കൊടുത്തിട്ടുണ്ട്, ഒരു ലേഡി എന്നുള്ള ഇത്. അവർ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഇപ്പോൾ ആ വാർത്തയിൽ കാണിക്കുന്നത് ലഹരി ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു. ഇതിപ്പോൾ അവരാരെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ തലയിൽ വയ്ക്കുന്നതായിരിക്കും. പിന്നെ വേറെ കേസുകളൊക്കെ ഉണ്ട്, അവർ തെളിയിക്കട്ടെ, എല്ലാം തെളിയിക്കട്ട്. അവരെ പവർ അവർ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ വാഹനത്തിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിട്ടു ഒരാളുണ്ട്, അത് മേയർ എത്തി ഇറക്കി വിട്ടതാണോ? എം എൽ എ എന്ന് പറയുന്ന ഒരാൾ, ഒരു ചേട്ടനാണ്, മുണ്ടുടുത്ത ഒരു ചേട്ടൻ, MLA ആണെന്ന് പിന്നീട് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്, ഹസ്ബൻഡാണെന്ന്. ആ ഡോർ ഇറുക്കി ഇടിക്കുകയായിരുന്നു, ഹൈഡ്രോളിക് ഡോറായതുകൊണ്ട് ഞാൻ വിചാരിച്ചാലല്ലേ തുറക്കാൻ പറ്റുള്ളൂ. ഇറുക്കി ഇടിച്ച് വണ്ടി മുന്നോട്ട് എടുക്കണമെങ്കിൽ ഡോർ തുറക്കാൻ പറഞ്ഞ് തുറന്നു കൊടുത്തു, അകത്ത് കയറിയിരുന്നു. അവർ പറയട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ കേസ് നിലവിൽ കാണുമല്ലോ, അവിടെ സ്റ്റേഷനിൽ കാണുമല്ലോ നിലവിൽ. അങ്ങനെ ഒരു കേസുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ പോകണം, കേസ് വാദിക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കേസ് ഉണ്ടെങ്കിൽ, ഇല്ലാത്ത കേസുകൾ എവരെ പാർട്ടിക്കാർ തന്നെ പല കേസുകളും എനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, അതിൽ കാര്യമല്ല. ഈ പാർട്ടിയുമായിട്ട് നേരത്തെ കേസുകളൊക്കെ ഉണ്ട്, അത് പാർട്ടിയെ അടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ റോഡിൽ വെച്ച് എൻ്റെ ചേട്ടനെ അടിച്ച കേസുകളൊക്കെ ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ അടിപിടി കേസിൻ്റെ പഴയ കേസുകൾ, അത് ചെറുതിലേ ഉള്ള കേസുകൾ, ഇപ്പോഴത്തെ ഒന്നുമില്ല, പണ്ടത്തെ കേസുകൾ. അതൊക്കെ നമ്മൾ ഇത് അടിപിടി കേസുകളൊക്കെ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല, അത് സോൾവായി പോയ കേസുകളാണ്. യാത്രക്കാർ ആരും പരാതി കൊടുത്തില്ലല്ലോ, മന്ത്രി വിളിച്ചു ചോദിച്ചപ്പോൾ യാത്രക്കാരെല്ലാം സപ്പോർട്ടാണ്. യാത്രക്കാരിൽ അതൊക്കെ അവർക്ക് ജയിക്കാൻ വേണ്ടി ചേട്ടാ. ഇപ്പം ഞാൻ സാധാ ഒരു ആളാണ്, മേയറല്ല, കളക്ടറല്ല, IAS കാരനല്ല, ഒന്നുമല്ല. അപ്പോൾ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അവർ പറയുന്നതേ നാട്ടുകാർ കേൾക്കുകയുള്ളൂ. അവരൊരു ജനപ്രതിനിധിയല്ലേ, അപ്പോൾ അവർ പറയുന്നതേ കേൾക്കാൻ ആളുള്ളൂ, ഞാൻ പറയുന്നത് കേൾക്കാൻ ആളില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഇപ്പോൾ ജോലി കയറേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള ക്ലിയറാണ്, അവർക്ക് എല്ലാവർക്കും അറിയാം, ക്ലിയറാണ്. എന്നിട്ട് ജോലി കയറേണ്ടെന്ന് ഇപ്പോൾ വിളിച്ച് രാവിലെ വിളിച്ച് പറഞ്ഞൊക്കെയാണ്. ഇന്ന് രാത്രി പോവേണ്ടായിരുന്നു ഡ്യൂട്ടിക്ക് കയറാൻ, ഞാൻ ഷട്ടൊക്കെ തേച്ച് വെച്ച് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കയറേണ്ടെന്ന് പറഞ്ഞു. ഞാനേ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഫോൺ ഒന്ന് നോക്ക്, ഞാൻ ഫോട്ടോ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഫോട്ടോ എടുത്ത സമയം ഒന്ന് നോക്കിയാൽ മതി. 12:45 ഞാൻ പരാതി എഴുതി കൊടുത്തിട്ട് ഇവരെ മാറ്റി വെച്ച ആൾക്കാരാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല, വൈകിപ്പിച്ചതായിരിക്കും. എന്നിട്ട് പറയുന്നതിന് കൗണ്ടർ കേസ് എന്ന് പറയണേണ്. ഈ മാഡത്തിന് മൊഴിയെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കേസ് കൊടുത്തതാണ്, ഞാൻ അവിടെ ചെന്ന ഉടനെ എഴുതി കൊടുത്തതാണ്. എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, അതിൻ്റെ ഫോട്ടോ ഉണ്ട്. ആയിരിക്കും അവർക്ക് അതിൻ്റെ. ഞാൻ സ്റ്റേഷനിലായിരുന്നല്ലോ, എന്നെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഇരുത്തി. പത്ര തൊട്ട് ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഞാൻ ഇത്രയും നേരം വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വന്നിട്ട് എന്നെ പത്ര തൊട്ട് ആ കസാരയെ പിടിച്ചിരുത്തി. പത്ര തൊട്ട് പിറ്റേ ദിവസം രാവിലെ 10 വരെ ഞാൻ ഉറങ്ങാതെ ആ കസാരയിൽ കൊതുകടിയും കൊണ്ടിരുന്നു.
അത്രയും ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല 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 അല്ല, അവിടെ ക്യാമറ, അവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട് പോലീസ് സ്റ്റേഷനിൽ, കൺട്രോൾമെന്റിൽ ഇങ്ങോട്ട് തിരിഞ്ഞൊരു ക്യാമറ ഇരിപ്പുണ്ട്. അതിൽ തന്നെ പരാതി കൊടുക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അവർക്ക് എടുക്കാന്നല്ലേ ഉള്ളൂ. അവർ കള്ളത്തനം പറയുന്നതാണ്. മേയറും എം എൽ എയുടെ അടുത്ത് ഞാൻ ക്ഷമാപണം നടത്തിയില്ല. പോലീസുകാർ പറഞ്ഞ് രാത്രി തന്നെ ഞാൻ വിളിച്ചു മാഡത്തിനെ വിളിക്കാൻ പറഞ്ഞു. പോലീസുകാർ പറഞ്ഞു ഒരു സോറി ചോദിക്കാൻ പറഞ്ഞു, നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും, അവരങ്ങനെയാണ് പറഞ്ഞത്, തെറ്റില്ലെങ്കിൽ പോലും നീ സോറി ചോദിക്കുക, നീ വലിയ മുഖ്യമന്ത്രിയൊന്നും അല്ലല്ലോ, അവരെ എതിർക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയല്ലല്ലോ, അവർക്ക് പവറുണ്ട്, നിനക്കൊന്നുമില്ല, നീ താൽക്കാലിക ജീവനക്കാരനാണ്, നീ വിളിച്ച് സോറി പറ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. വിളിച്ച് സോറി പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ആര്? ഞാൻ കുറുകെ ഇട്ടുന്നു. അവര് കുറുകെ ഇട്ട്, അവരല്ലേ കാറ് കൊണ്ടുവന്ന് കുറുകെ ഇട്ട്, അവരാണ് എന്റെ വണ്ടിയുടെ കുറുകെ കൊണ്ട് ഇട്ടത്. അല്ലാതെ ഞാൻ കുറുകെ കൊണ്ടുവന്ന് ഇട്ടുന്നു. ചേട്ടാ ആ വീഡിയോ ഉണ്ട് കേട്ടോ, ആ സാബല്യത്തിന്റെ ഫ്രണ്ടിൽ ആ സീബ്ര ക്രോസിന് കാർ ഇങ്ങനെ ക്രോസിന് ഇട്ടങ്ങനെ റെഡ് സിഗ്നലാണ് കിടന്നതെന്ന് പറഞ്ഞു. ആ വീഡിയോയിൽ പോലും ഗ്രീൻ സിഗ്നൽ കിടക്കുന്നത് കാണാം. അവർ ചുമ്മാ പറയുന്ന, അവർ ജയിക്കാൻ വേണ്ടിയിട്ട് പലതും പറയും, അതിൽ കാര്യമൊന്നുമില്ല. നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഇത്രയും നാണം കേട് എനിക്ക് വരുത്തി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ പല കേസിലുമുണ്ട്, പെണ്ണ് കേസുണ്ട്, ആ കേസുണ്ട്, ഈ കേസുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നിയമപരമായിട്ട് മുന്നോട്ട് തന്നെ പോകും. ഇപ്പൊ നടപടി എടുത്തിട്ടില്ല, അവരെടുക്കൂലെന്ന് പറഞ്ഞെന്നായി. അവിടുന്ന് നമ്മുടെ ഡ്രൈവർമാരെല്ലാരും കൂടെ പോയി പറഞ്ഞപ്പോഴേ എടുക്കൂല, മാഡത്തിന്റെ പേരിൽ എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് നമ്മൾ സാധാ ജനമായതുകൊണ്ട്, ഇപ്പൊ ഞാനൊരു കളക്ടറായിരുന്നെങ്കിൽ ഇപ്പൊ മാഡത്തിന് മുമ്പ് എന്റെ പരാതി എടുത്തേനെ. ഞാനിപ്പോൾ സാധാ ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു. ഞാൻ ഒരു സ്ഥിര ജീവനക്കാരനാണെങ്കിൽ എന്നെ ടെർമിനേറ്റ് ചെയ്തേനെ, അപ്പോൾ തന്നെ പറഞ്ഞു വിട്ടാൻ. ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരനായതുകൊണ്ട് അന്വേഷണവും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോൾ മീഡിയാസൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ്. മീഡിയാസ് ഇല്ലായിരുന്നെങ്കിൽ അവർ എന്നെ വലിച്ചു കയറിയാണ്, വലിച്ചു കയറിയെന്നത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ ഇതുവഴി നിങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ രണ്ട് പയ്യന്മാർ യൂണിയനില്ല, പയ്യന്മാർ പോയേണ്ട, പറഞ്ഞിട്ട് പോയേണ്ട, മേയറെ പറഞ്ഞു കളഞ്ഞെന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോയത്. അതാണ് ഇവിടുത്തെ ആളുകളുമായിട്ട് ഞാൻ ഉടക്കാണ്. പക്ഷേ എനിക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യത്തിനാണെങ്കിൽ ഞാൻ കേട്ടോണ്ടിരിക്കും, അല്ലാതെ കള്ളത്തരം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും. ഭീഷണിയുണ്ടാവും ഇവിടെയൊക്കെ ഉണ്ട്, അതൊന്നും പറയില്ല. ഭീഷണിയൊക്കെ ഉണ്ട് ഇവിടെ, പാർട്ടിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, എൻ്റെ കൂട്ടുകാരന്മാർ പാർട്ടിയിലൊക്കെ ഉള്ളതല്ലേ, അവരൊക്കെ പറഞ്ഞ് സേഫ്റ്റി എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്, കേസ് കൊടുത്തോളാൻ. ഇവർ ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ടാണ് മിണ്ടാതെ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്രമം അല്ലേ, നമ്മളെന്ത് പറഞ്ഞാൽ വാതുറന്നു കഴിഞ്ഞാൽ നമ്മളെ ഇല്ലാതാക്കുക, ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത്. എന്നെ ഇല്ലായ്മ ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ കൊച്ചിനെ അവർ നോക്കിയാൽ, മോനെ നോക്കിയാൽ മതി, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല, ഞാനും മോനും മാത്രമേ ഉള്ളൂ. വൈഫില്ല, ഡിവോഴ്സാണ്, അച്ഛനും അമ്മയുണ്ട്.